ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഫുഡീസ് വ്ളോഗ്സ് ഫുഡീസ് വ്ളോഗ്സിന്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുസ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പൈനാപ്പിൾ വൈൻ ആണ് കിടുക്കാച്ചി പൈനാപ്പിൾ അപ്പോൾ നമുക്ക് അതിന്റെ ഇൻഗ്രീഡിയൻസ് ലേക്ക് പോകാം അതിന്റെ ഇൻഗ്രീഡിയൻസ് നോക്കിയേക്കാം പൈനാപ്പിൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നാല് പൈനാപ്പിൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു വലിയ നാല് പൈനാപ്പിളാണ് എടുത്തേക്കുന്നത് കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ഗോതമ്പ് കുറച്ച് പട്ട പൊടിച്ചത് കുറച്ച് ഈസ്റ്റ് തക്കോല ഗ്രാമ്പു ഏലക്ക കുറച്ച് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് പഞ്ചസാരേ ഉള്ളൂ അപ്പോൾ ഇത് ഏകദേശം ഇനി പഞ്ചസാര വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എടുക്കാം ഒരു പാത്രം നമ്മൾ ആദ്യം തിളപ്പിച്ചിട്ടുണ്ട് അതിന് വേണ്ടി ഒരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മൾ ആദ്യം തന്നെ എടുത്ത് വെച്ചേക്കുന്നത് നമ്മളൊരു പാത്രം സ്റ്റവിലേക്ക് വെക്കുന്നു അപ്പോൾ ഒരു പാത്രം നമ്മൾ വെച്ചിട്ടുണ്ട് ആ പാത്രത്തിലേക്ക് ഒരു നാല് ഗ്ലാസ് വെള്ളം വെള്ളത്തിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം വെള്ളം കൂടിയെന്ന് വെച്ചാൽ കുഴപ്പമില്ല കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കുറയുമ്പോൾ വീര്യം കൂടും കൂടുമ്പം വീര്യം കുറയും അത്രേ ഉള്ളൂ പിന്നെ നമുക്ക് കുറച്ച് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പഞ്ചസാര നമുക്ക് കുറച്ചിലേക്ക് ആഡ് ചെയ്താൽ ബാക്കി അതിൽ മറ്റേതിലേക്ക് ആഡ് ചെയ്യാം അപ്പോൾ പഞ്ചസാരയൊക്കെ നിങ്ങളുടെ ആ പൈനാപ്പിളിൻ്റെ കണക്കനുസരിച്ചിരിക്കും അപ്പോൾ നിങ്ങളുടെ പൈനാപ്പിൾ നല്ല മധുരമുള്ളതാണെങ്കിൽ കുറച്ച് പഞ്ചസാര അപ്പോൾ നമ്മുടെ വറണ്ടി തന്നെ ഉണ്ടായ ഏജൻസിയാണ് അപ്പോൾ നമുക്ക് അത് ഇതിലേക്ക് ഇടാം നിങ്ങൾക്കിപ്പോൾ വെള്ളത്തിൽ ഇങ്ങനെ ഒന്ന് തിളപ്പിച്ചെടുക്കാതെ വേണമെങ്കിൽ തന്നെ ഇടാം അപ്പം പക്ഷേ അതിന് പെട്ടെന്ന് ആകത്തില്ല അതിന് നമ്മളൊരു 21 ദിവസം മിനിമം കൊടുത്തില്ലെങ്കിൽ അതായി വരത്തില്ല അപ്പോൾ നമ്മൾ ഇതിലേക്കൊന്ന് മൊത്തം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു തടിക്കയിൽ വെച്ച് മിക്സ് ചെയ്യാവുള്ളൂ സ്റ്റീൽ കയ്യിലൊക്കെ വെച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാകത്തില്ല അപ്പം ഇത് ഒന്ന് മുങ്ങിക്കിടക്കാനുള്ള അത്രയും വെള്ളം നമുക്ക് ഒഴിച്ചേക്കാം കണ്ടോ അപ്പം നമ്മുടെ ആ വെള്ളമൊക്കെ കറക്റ്റായിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റവ് ഓണാക്കി നമുക്ക് തിളപ്പിച്ചേക്കാം ഇപ്പം കണ്ടോ അത് മൂടിക്കിടക്കാനുള്ളൊരു വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരുപാട് നമ്മൾ ചെറുതാക്കിയിട്ടില്ല പൈനാപ്പിൾ കുറച്ച് ചെറുതാക്കിയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ആ സ്റ്റവ് നിറച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഇത് നല്ലോണം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇത് നല്ലോണം തിളച്ച് വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ വെള്ളത്തിൽ കിടന്ന് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ ഇതേ തിളച്ച് വന്നിട്ടുണ്ട് ആ വെള്ളമൊക്കെ കണ്ടാൽ ആ പൈനാപ്പിളിൻ്റെ ആ വെള്ളമൊക്കെ പൾപ്പല്ല ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് ഇപ്പോൾ ഇത് ഏകദേശം ഒരു മണിക്കൂറോളം നമുക്ക് റെസ്റ്റ് ഇടാം 15 മിനിറ്റോളം നമ്മൾ ഇത് വെള്ളത്തിലിട്ട് നല്ലോണം തിളച്ച് കാരണം 15 മിനിറ്റ് എടുത്ത് ഒന്ന് തിളച്ച് വരണം ഇത്ര ക്വാണ്ടിറ്റി ഉള്ളുണ്ട് അപ്പോൾ ക്വാണ്ടിറ്റി കുറവാണ് പെട്ടെന്ന് തിളച്ച് വന്നത് പെട്ടെന്ന് നമുക്ക് എടുക്കാം ഇത്ര ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് 4 പൈനാപ്പിൾ ഫുൾ എടുത്തിട്ടുണ്ട് അപ്പം ഇതൊരു ഒരു മണിക്കൂറോളം നമുക്ക് റെസ്റ്റ് ഇടാം എന്നിട്ട് നമുക്ക് മരണിലേക്ക് വരാം അപ്പോൾ നമ്മൾ കുറച്ചിട്ട് കൊടുത്ത് ഇനി നമുക്ക് കുറച്ച് പഞ്ചസാരങ്ങൾ അതിലേക്ക് ഇടാം നമുക്ക് അടുത്തിടാം അപ്പം നമ്മുടെ നമ്മൾ നല്ല രീതിയിൽ ഇളക്കി കൊടുത്തിട്ടുണ്ട് കുറച്ചുകൂടെ പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കണ്ടാ നമുക്ക് ബാക്കിയൊരു കാര്യങ്ങൾ ചെയ്യാം ഇതെല്ലാം നമ്മൾ ഇടാൻ പോവാണ് ഇത് പട്ട പൊടിച്ചതാണ് അപ്പൊ നമുക്ക് ആദ്യം ആ പട്ട പൊടിച്ചതിലേക്ക് ആഡ് ചെയ്യാം ഈസ്റ്റ് കുറച്ചിടുന്നുണ്ട് തക്കോലം ഒരു 3 എണ്ണം കുറച്ച് ഗ്രാമ്പു ഏലക്ക കുറച്ച് ഗോതമ്പ് പൊടി അപ്പൊ നമ്മൾ ഗോതമ്പ് ചേർക്കാൻ നേരത്ത് കുറച്ച് ഞാൻ ചെറുതായിട്ടൊന്ന് പൊടിച്ചായിരുന്നു അതായത് കുറച്ചുകൂടെ ഒന്ന് ചെറുതാക്കി ഒരു ശകലം ഒന്ന് പൊടിച്ച് അപ്പോൾ അത് കൂടുതൽ എഫക്റ്റീവ് ആകാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് അങ്ങോട്ട് വൈൻ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പം നമുക്കൊരു ശകലം പഞ്ചസാരങ്ങൾ ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു 1 കിലോ 1 കിലോ ഒരു 1.5 കിലോ പഞ്ചസാര നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അത് മതിയാവുന്ന തോന്നുന്നത് കാരണം നല്ല മധുരമുള്ള പൈനാപ്പിളാണ് അപ്പം നമുക്ക് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ചേർക്കാം അപ്പോൾ ആ പൈനാപ്പിൾ നമ്മൾ മുങ്ങിക്കിടക്കാനുള്ള എത്ര വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നല്ലോണം നമ്മളൊന്ന് ഇളക്കി ചേർത്തിട്ടുണ്ട് നല്ലോണം ഇളക്കി ചേർത്തതിന് ശേഷം നമുക്ക് ഇനിയിപ്പോൾ ഇളക്കൊന്നും വേണ്ട നമുക്കതൊന്ന് മൂടി വെക്കാം മൂടിയിട്ട് ഒരു തുണിയിട്ട് നമുക്ക് ആ ഒരു തുണിയുടെ തന്നെ ഇത് വെച്ചൊന്ന് കെട്ടി വെക്കാം അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ കൃത്യമായ ഒരു സമയത്ത് വേണ്ടി ഇളക്കി കൊടുക്കുക നമ്മൾ രാവിലെയാണ് ഇളക്കുന്നതെങ്കിൽ രാവിലെ തന്നെ ഇളക്കുക അല്ലാതെ നമുക്ക് തോന്നുമ്പോഴേ ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാകത്തില്ല അപ്പം എന്നും ഡെയിലി ഒന്ന് ഇളക്കി കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ അത് നല്ലോണം ടൈറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ വീണ്ടും സ്വാഗതം ദേ നമ്മളൊരു 3 ദിവസം വെച്ച് കഴിഞ്ഞപ്പോഴേ വൈൻ അടിപൊളിയായി 7 ദിവസം വെക്കണമെന്ന് നമ്മൾ വിചാരിച്ച് പക്ഷെ 3 ദിവസം വെച്ചപ്പോൾ തന്നെ അടിപൊളി സാധനമായി ഇനി വെച്ച് കഴിഞ്ഞാൽ കഴിക്കും അതുകൊണ്ട് നമ്മൾ 3 ദിവസത്തിലേക്ക് എടുക്കുക അപ്പോൾ നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം അപ്പം ഇന്നലെയൊക്കെ ഇളക്കിയപ്പോൾ അടിപൊളിയായിരുന്നു 3 ദിവസം നമ്മൾ വെച്ചിട്ടുള്ളൂ അപ്പോൾ എനിക്കിനി കുറച്ചുകൂടെയൊക്കെ ലഹരി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചാളൂടെയൊക്കെ വെക്കാം നമുക്ക് അത്രയൊന്നും വെക്കണില്ല നമുക്ക് ആ കുറച്ച് ലഹരിയൊക്കെ മതി
കെട്ടിച്ച് മാറ്റിപ്പോ തന്നെ അതിന്റെ മണങ്ങ പോകാൻ തുടങ്ങി ചെറിയ ഓടിക്കടെ നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം അടിപൊളി സാധനം ഏ ആടി നല്ല രീതിയിൽ ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ കൂടുതലൊന്നും ഇടണ്ട നമുക്ക് ഇത് അരിച്ചെടുക്കാം अब आदमी नाम इतने पात्र वे अरचेट रहा अरी चलिए अलग अब शरीर अब आदमी नमुक ईर पात्र वे नीती अरच ना मरच नमक अरी वा मगिलोट अरच और मुंट नि अब नमुक आदमी टेस्ट बाकी अर कंट्रोल कल अब नमुक एंटी अब कुछ कुड़ी अड़पड़ा चिड़का पोलियां मूं दस वे मूं दस करक्ट इन वे कहूँ अब आ लहरी कूड़ल वेण मूं दस कूल वा मैं कूड़ी निर्देश एभिप्राय पैनापि मूं दस अब ना निका कम इतने दस वे पे मूं दस आगे वैन अब मूं दस अब ई रेसीपी इष्टा विचार अब इष्टि उपाइट लाइक षेर सब्सक्राइब बेल बटन वर्तन मरद अब इतने रेसीपीस इन नाम अब नाम इनके विदा।